മലമ്പുഴ ഡാമിൽ വീണ്ടും അജ്ഞാതൻ ചാടി. ഷട്ടറിന് സമീപത്ത് നിന്ന് ഡാമിലേക്ക് ചാടുകയായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടങ്ങി. ഈ മാസം 12-ാം തീയതിയും യുവാവ് ഡാമിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകും. നിഖിൽ, ഈ തുടർച്ചയായി ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഡാം അധികൃതർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ മുൻകരുതൽ നടപടികൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഒടുവിലായി ഈ ഡാമിലേക്ക് ചാടിയ അജ്ഞാതൻ ആര് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും ഇതുവരെ പോലീസിനോ അല്ലെങ്കിൽ ഈ ഉദ്യാനം അധികൃതർക്കോ ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഉദ്യാനം കാണാനെത്തിയ ആളാണ് ഡാമിൽ ചാടിയത്. ഷട്ടറിനെ സമീപത്ത് നിന്ന് ഡാമിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളും അഗ്നിശമന സേനയും സംഭവസ്ഥലത്തെത്തി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇയാളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കഴിഞ്ഞ 14-ാം തീയതിയും സമാനമായ രീതിയിൽ ഡാമിൽ ചാടി ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിപ്പോൾ വളരെ അപ്രതീക്ഷിതമായിരുന്നു. രാവിലെ ഈ ഉദ്യാനം സന്ദർശിക്കാൻ എത്തുന്നതിനിടെ ഡാമിന് പരിസരത്ത് എത്തിയപ്പോൾ, ഏറ്റവും ആഴമുള്ള സ്ഥലമാണിത്, അവിടെ എത്തിയപ്പോൾ ഇയാൾ ഡാമിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരും മറ്റും ഈ ഫയർഫോഴ്സിനടക്കം വിവരം അറിയിക്കുകയും അവരെത്തി വളരെ വേഗത്തിൽ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഇതുവരെ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഫയർഫോഴ്സ് അറിയിക്കുന്ന കാര്യം. ശ്രീലക്ഷ്മി.